ഇനി നമ്മോട് സംസാരിക്കുന്നത് ബഹുവന്യനായ പണ്ഡിതൻ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് അനസ് മൗലവിയാണ്. ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നൽ ഹംദലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ومن اتبعهم بإحسان إلى يوم الدين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله بهمان الآية പണ്ഡിതൻ മാരെ നേതാക്കളെ സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മദീനത്തുൽ ഉലൂമിൻ്റെ അങ്കണത്തിൽ ഒത്തൊരുമിക്കാനും മഹത്തായ ഈ ദഅ്‌വ സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു. ഈ അവസരം നമുക്കായി ഒരുക്കി തന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇന്ന് രാവിലെയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. ചില കാരണങ്ങളാൽ എത്താൻ കഴിഞ്ഞില്ല. എങ്കിലും മദീനത്തുൽ ഉലൂമിന്റെ മഹത്തായ ഈ സമ്മേളനത്തിൽ അണിചേരണം എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വൈകുന്നേരത്ത് ഇവിടെ എത്തിയത്. കാരണം ഒരു വലിയ സന്ദേശം വിളംബരം ചെയ്യുന്ന മഹത്തായ ഒരു സ്ഥാപനമാണിത്. ഇടക്കാലത്ത് നിലവിലെ ഇസ്ലാമിക പഠനങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുവാനും അത് സംബന്ധമായ ചില കാര്യങ്ങൾ അറിയുവാനും ശ്രമിച്ചപ്പോൾ ഇസ്ലാഹി തറവാട്ടിലെ കാരണവന്മാരുടെ ദീർഘദൃഷ്ടിയും അവർ കണ്ട സ്വപ്നവും എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് മദീനത്തുൽ ഉലൂം. മുജാഹിദികൾ മാത്രമുള്ള ഒരു സദസ്സിൽ ഒരിക്കൽ ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, നമുക്കൊരു നോളജ് സിറ്റി സ്ഥാപിക്കണം, ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന്. ഞാനൊരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ സദസ്സിനോട് ആ ചോദ്യം ഉന്നയിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് മറുപടി പറഞ്ഞു, അത് നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രൊജക്റ്റ് അല്ലേ എന്ന്. നോളജ് സിറ്റി അവിടെ അന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞത് അഭിമാനത്തോടെ ഈ മദീനത്തുൽ ഉലൂമിന്റെ അങ്കണത്തിൽ വെച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 1946 മുജാഹിദ് പ്രസ്ഥാനത്തിലെ കാരണവന്മാർ കേരളത്തിന്റെ മുന്നിൽ ഒരു പ്രൊജക്ട് അവതരിപ്പിച്ചു. ആ പ്രൊജക്ട് ആയിരുന്നു നോളജ് സിറ്റി. ആ നോളജ് സിറ്റി എന്ന പേര് യഥാർത്ഥത്തിൽ അവർ അറബിയിലാണ് പറഞ്ഞത് എന്ന് മാത്രം. ആ നോളജ് സിറ്റിയുടെ അറബിയാണ് മദീനത്തുൽ ഉലൂം. നമ്മുടെ പണ്ഡിതന്മാർക്കുണ്ടായിരുന്ന ദീർഘദൃഷ്ടി എത്ര വലുതായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു ആ പേര് പോലും.
വർഷങ്ങൾ പത്തറുപത് പിന്നിട്ട് ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ തലമുറ എന്ന് പറയാവുന്ന ഒരു സംഘം ആളുകൾ ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് ഇസ്ലാഹി പണ്ഡിതന്മാർ മദീനത്തുൽ ഉലൂം ഒരു വൈജ്ഞാനിക നഗരിയെ സംബന്ധിച്ച് ചിന്തിച്ചു, അവരത് ആലോചിച്ചു എന്നതിന്റെ പ്രകടമായ ഒരു തെളിവാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിന്റെ പേരും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹത്തായ ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ മുൻഗാമികൾ കെട്ടിപ്പടുത്തപ്പോൾ അവർക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം താൽക്കാലികമായ ഭൗതികമായ ഒരു ഉയർച്ച മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാകണം എന്നത് മാത്രമല്ല, അവരുടെ ആഗ്രഹത്തിൽ അത് ഉണ്ടായിരുന്നുവെന്നത് ശരിയാണ്. അതിനപ്പുറത്ത് ഇസ്ലാഹി തറവാട്ടിലെ കാരണവന്മാർ അവരുടെ സമ്പത്തും ശരീരവും മാറ്റിവെച്ചുകൊണ്ട് ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാ, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അവരെ തന്നെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിറ്റുകളഞ്ഞവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടേ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവർ ആഗ്രഹിച്ചത് അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ്, റബ്ബിന്റെ റിള മാത്രമാണ്. ആ റിള ആഗ്രഹിച്ചുകൊണ്ട്, തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തമായി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും വിറ്റുകളഞ്ഞ ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ, ഒരു ആയുസ് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് ഒരു സമൂഹത്തിന്റെ മാറ്റം ആഗ്രഹിച്ച് മഹത്തായ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കെട്ടിപ്പടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷൻ, അവരുടെ സ്വപ്നം, അവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ വെച്ച വ്യക്തമായ ഒരു ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദീനിന്റെ, പടച്ചറബിന്റെ മതത്തിന്റെ നിലനിൽപ്പും അതുപോലെ തന്നെ അതിന്റെ ആധികാരികമായ സ്ഥാപനവുമാണ് എന്നത് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. എന്തും ഭൗതികമായ ഒരു അജണ്ടയിൽ മാത്രം നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ അതിനപ്പുറമാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴി, അതിനപ്പുറമാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് വരച്ചു കാണിച്ചു തന്ന മാർഗം എന്നത് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് മഹത്തായ ഈ ആദർശ കൂട്ടായ്മയുടെ ആധികാരികത നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ സമൂഹത്തോടും അതുപോലെ തന്നെ ഈ ജനതയോടും മഹത്തായ ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച അടിസ്ഥാനപരമായ ഒരു അറിവുണ്ട്. ആ അറിവ് നിഷേധിക്കുവാൻ ഇന്ന് ഈ മഹാപ്രസ്ഥാനത്തെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിക്കും സാധ്യമല്ല. ചില ആളുകൾ പറയാറുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പണ്ഡിതന്മാരില്ല, ആലിമീങ്ങളില്ല, അവർക്ക് അറിവില്ല, അറിവില്ലാത്ത ഒരാൾക്കൂട്ടമാണ് എന്നൊക്കെ പലപ്പോഴും മാറി നിന്നുകൊണ്ട് ചില ആളുകൾ, അല്ലെങ്കിൽ സ്വയം ഞങ്ങൾ ആലിമുകളാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുകയോ സ്വയം ധരിക്കുകയോ ചെയ്യുന്ന ചില ആളുകൾ പറയുമ്പോഴും അത്തരം ആലിമുകളെ, അല്ലെങ്കിൽ ഞാൻ ആലിമാണ് എന്ന് സ്വയം തോന്നുന്ന ആളുകളെ, അവരുടെ പാണ്ഡിത്യം അവർ വിളമ്പുവാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ പാണ്ഡിത്യം അവർ പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ആ രൂപത്തിൽ സ്വയം പാണ്ഡിത്യം തെളിയിക്കുവാൻ വേണ്ടി പലവിധ പ്രയോഗങ്ങളും അവർ നടത്തുമ്പോ അവർക്കാവശ്യമായ അറിവും അല്ല അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കുവാനുള്ള സർവ ഐറ്റം, അല്ലെങ്കിൽ സർവ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു മഹാപ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി അസുലിൽ നിന്നുകൊണ്ട്, അടിസ്ഥാനപരമായി പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് ഒരു സമൂഹത്തെ മാറ്റുവാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം പണിയെടുത്തിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തിന്റെ മാറ്റം ആഗ്രഹിച്ചപ്പോൾ, ഒരു സമൂഹത്തിന്റെ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തിന്റെ സാരഥികൾ വർക്ക് ചെയ്തപ്പോ അടിസ്ഥാനപരമായി ഈ സമൂഹത്തോട് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ ചില സംഗതികളുണ്ട്. അവിടുന്ന് മാറിപ്പോയി ഒരു ചിന്താധാരയും ലോകത്തൊരാൾക്കും കെട്ടിപ്പടുക്കുവാൻ സാധ്യമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമേ അത് പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ, മുജാഹിദ് പ്രസ്ഥാനം മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. എന്താണത്? ലോകത്ത് ഏതൊരു നന്മയും ആഗ്രഹിക്കുന്ന ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിന്റെ വിജയത്തിന് ആധാരമായത് അള്ളാഹുവിന്റെ ഖുർആനും
അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയുമാണ്. ഇത് ബോധ്യപ്പെടണം മനുഷ്യന്, ഇത് മനുഷ്യർ ബോധ്യപ്പെടുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തിന് കഅബാലിയത്തെ ഖിബലയായി തിരഞ്ഞെടുത്തു കൊടുത്തപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ആദ്യം തന്നെ അല്ലാഹു അതേ കഅബാലിയത്തെ ഖിബലയായി തിരഞ്ഞെടുത്തു കൊടുക്കാതെ ആദ്യം മസ്ജിദുൽ അഖ്സയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖിബല അല്ലെങ്കിൽ തങ്ങളുടെ ഖിബല ആ ഖിബല മസ്ജിദുൽ ഹറമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വർഷങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊതിച്ച് ഒരു സുപ്രഭാതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനോട് പറഞ്ഞു, നബിയേ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊള്ളൂ. അതുവരെയും മസ്ജിദുൽ അഖ്സയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇനി നിങ്ങൾ മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഖിബല മാറി മസ്ജിദുൽ ഹറമിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ആക്ഷേപിച്ചു. ഇവർക്കൊരു സ്ഥിരതയില്ല, കുറെ കാലം അങ്ങോട്ട് കുറെ കാലം ഇങ്ങോട്ട്, ഇനി എങ്ങോട്ടാണാവോ? യഹൂദികളായ ആളുകളും നസ്വാറാക്കളായ ആളുകളും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ കയറിപ്പറ്റിയ മുനാഫിക്കുകളും മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചു, അതുപോലെ മുസ്ലിം ഉമ്മത്തിനെ ആക്ഷേപിച്ചു. ആ സമയത്ത് അല്ലാഹു അതിന് മറുപടി പറയുന്നുണ്ട്. ചില ഘട്ടത്തിൽ മറുപടി അത്യാവശ്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയുമ്പോ ആ കൂട്ടത്തിൽ അല്ല പറഞ്ഞ ഒരു കാര്യമുണ്ട്, കദാലിക ജഅൽനാകും ഉമ്മതൻ വസത വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, അപ്രകാരം നിങ്ങളെ നാം ഒരു വസത്തിയായ മധ്യമ സമൂഹമാക്കി വസത്തിയായ ജനതയാക്കി മധ്യമ സമൂഹമാക്കി എന്ന് അല്ലാഹു അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ല പറഞ്ഞു, ലിയകൂന റസൂലു ശഹീദൻ അലൈക്കും വതകൂനു ശുഹദാ ആലന്നാസ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സാക്ഷിയാകാനും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകുവാനും വേണ്ടി നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കി. ഖുർആൻ പറയുന്നു ഖിബല മാറ്റത്തെ പറ്റി പറയുമ്പോൾ അത് പറഞ്ഞത്, ഖിബല മാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ട് അത് പറഞ്ഞത്, അതായത് നമ്മൾ വസത്തിയായ ജനതയാണ്, ഒരു മധ്യമ സമൂഹമാണ്. മധ്യമ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഒന്നിലും പെടാതെ നിൽക്കുക. ചില ആളുകൾ എങ്ങനെ മനസ്സിലാക്കിയത്, ഒരു പ്രശ്നമുണ്ടായാൽ അതിനിടയിൽ ഒന്നും പെടാതെ അവിടെ ഇല്ല ഇവിടെ ഇല്ല അങ്ങനെ നിൽക്കലാണോ? അല്ല, ഒരിക്കലും അങ്ങനെയല്ല. സാധാരണ ജമാഅത്തെ ഇസ്ലാമിക്കാരെ സംബന്ധിച്ച് ഒരു തമാശ പറയാറുണ്ട്, അവരുടെ നിലപാട് സൂചിപ്പിച്ചുകൊണ്ട്. ഒരുമ്മയുടെ രണ്ടു മക്കൾ, ആ രണ്ടു മക്കൾ തമ്മിൽ പ്രശ്നം ഉണ്ടായി. അങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ? ഒരു മകൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ തൊള്ളയിലെ പല്ല് മുഴുവൻ ഞാൻ അടിച്ചു കൊഴിക്കും. മറ്റേ മകൻ പറഞ്ഞു, എന്റെ ഉമ്മയുടെ പല്ല് കൊഴിക്കുന്നത് പോയിട്ട് രോമത്തിൽ തൊടാൻ പോലും ഞാൻ സമ്മതിക്കൂല. ഇവര് തമ്മിൽ പ്രശ്നമായി. അപ്പൊ മദ്യം പറയാൻ ഒരു ജമാഅത്തുകാരൻ വന്നത്രേ, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഒരാൾ പറഞ്ഞു, ഉമ്മാന്റെ തൊള്ളയിലെ പള്ളി അടിച്ചു കൊഴിക്കുന്നവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരെണ്ണം പോലും കൊഴിക്കൂല, തൊടാൻ പോലും ഞാൻ സമ്മതിക്കൂല എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇയാൾ മദ്യം പറഞ്ഞത് രണ്ടുപേർക്കും വിഷമം വേണ്ട, ഒരു പകുതി പല്ലങ്ങൾ അടിച്ചു കൊഴിച്ചേക്കുന്ന കാര്യം രണ്ടിന്റെ ഇടയിൽ നിൽക്കണല്ലോ. ഇതാണ് വസത്തിയായ നിലപാട് എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ മധ്യമ സമൂഹം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും തൊടാൻ നിൽക്കുക എന്നല്ല, നേരെ മറിച്ച് അതാണ് ഖിബല മാറ്റത്തെ ചൂണ്ടി അല്ല പറയുന്നത്. നബി മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞാൽ അങ്ങോട്ട്, നബി മസ്ജിദുൽ ഹറമിലേക്ക് തിരിഞ്ഞാൽ അങ്ങോട്ട്, നബി കിഴക്കോട്ട് തിരിഞ്ഞാൽ കിഴക്കോട്ട്, നബി പടിഞ്ഞാട്ട് തിരിഞ്ഞാൽ പടിഞ്ഞാട്ട്. ലിയകൂന റസൂലു ശഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സാക്ഷി, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷി. ഇതാണ് വസത്തിയായ ജനത, ഇതാണ് മധ്യമമായ സമൂഹം. ഈ നിലപാട് കേരള സമൂഹത്തിലേക്ക് എഴുന്നേറ്റ് വന്നുകൊണ്ട് പഠിപ്പിച്ച ഒരു മഹാപ്രസ്ഥാനം, അല്ലെങ്കിൽ ജീവിത വിജയത്തിന്റെ അടിസ്ഥാന ആദർശം ജനങ്ങൾക്ക് കൈമാറിക്കൊടുത്ത, അടിസ്ഥാനപരമായി ഈ അറിവ് ജനങ്ങൾക്ക് കൈമാറിയ ഒരു മഹാപ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിലുണ്ട് എങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. ഇവിടെ ഒരുപാട് തരീഖത്ത് പ്രസ്ഥാനങ്ങൾ കടന്നു വന്നു, അതുപോലെ തന്നെ വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായ ഒരുപാട് സംഘടനക്കാരും ഒരുപാട് വാദഗതിക്കാരും ഇവിടെ കടന്നു വന്നു. അവർ തങ്ങളുടെ വാദഗതികളെ ഈ അടിസ്ഥാന അറിവിൽ നിന്ന് തിരിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം വളരെ ശക്തമായി
ഈ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു. യഥാർത്ഥത്തിൽ ആധികാരികമായ ഒരു നിലപാട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് തന്നെയാണ് എന്നത് നമുക്കറിയാം. ഇന്നിന്റെ സാഹചര്യത്തിൽ ഊന്നി ഊന്നി പറയുവാൻ നമുക്ക് സാധിക്കും. അത്ഭുതം തോന്നിയ ചില ഘട്ടങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ സാധാരണ തരീക്കത്തുകാർ അതിപ്രസരം നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ആ തരീക്കത്തുകാർ അതിപ്രസരം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തരീക്കത്തുകാരനോട് സംസാരിച്ചു നോക്കൂ, ആ തരീക്കത്തുകാരൻ അവൻ പറയും, നിങ്ങൾ പറയുന്ന ഖുർആനല്ല, നിങ്ങൾ പറയുന്ന ഹദീസല്ല, അതിനപ്പുറം ഒരുപാട് ഇൽമുണ്ട്, അതിനപ്പുറം ഒരുപാട് അറിവുണ്ട്, പ്രത്യേകിച്ച് ലദുന്നിയായ ഇൽമുകൾ വേറെയുണ്ട്, അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾക്ക് അള്ളാഹു ഇൽഹാമായി കൊടുക്കുന്ന അറിവുണ്ട്, ആ അറിവ് ഹദർ അലഹിസ്ലാത്തു വസ്സലാമിന് കിട്ടിയിട്ടുണ്ട്, മുസാ നബിക്ക് അറിവ് കിട്ടിയിട്ടില്ല. ഹദർ അലഹിസ്ലാത്തു വസ്സലാമിന്റെ ആ മാർഗം, ആ സരണി പ്രത്യേകമായ ലദുന്നിയായ ഇൽമിന്റെ ലോകമാണ് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഈ തരീക്കത്തുകാരന്റെ വാദങ്ങൾക്ക് മഹാനായ ഇമാം ഖുർത്തുബി മറുപടി പറയുന്നുണ്ട്. അത് ഇബ്നു ഹജർ അസ്ഖലാനി എടുത്തു ധരിക്കുന്നുണ്ട്. ആ വേളയിൽ ഇമാം ഖുർത്തുബി പറഞ്ഞ ചില വാചകങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നിലപാടിന്റെ ആധികാരികത എത്ര ശക്തമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. തരീക്കത്തുകാരന്റെ ഈ വാദത്തെ ഉന്നയിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി പറയുന്നത് വഹാദൽ ഖൗലു സന്ദഖത്തുൻ വകുഫ്ർ, ഇത് സിന്ദീഖിന്റെ വാദമാണ്, ഇത് കുഫ്രിന്റെ വാദമാണ്. ലിഅന്നഹു ഇൻകാറുൻ ലിമാ ഉലിമ മിന ശറായിഇ, അള്ളാഹുവിന്റെ ശരീഅത്തിൽ അറിയപ്പെട്ട ചില അടിസ്ഥാന തത്വങ്ങൾക്കുള്ള നിഷേധവുമാണ്. കാരണം ഫഇന്നല്ലാഹ ഖദ് അജ്റാ സുന്നതഹു വഅംഫദ കലിമതഹു ബിഅന്ന അഹ്കാമഹു ലാ തുഅലമു ഇല്ലാ ബിവാസിതതി റസൂലിഹി സുഫറാ ബൈനഹു വബൈന ഖൽഖിഹി അൽമുബയ്യിനീന ലിശറായിഇഹി വഅഹ്കാമിഹി, ലോകത്ത് അറിയപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിന്റെ സുന്നത്തായി റബ്ബിന്റെ ഒരു നടപടിക്രമമായി ലോകത്ത് നടന്നു വരുന്ന ഒരു കാര്യം, ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവും അവന്റെ അടിമയും തമ്മിൽ അതേ ഇടപെടുകുമ്പോ ആ അടിമയുടെയും ഉടമയുടെയും ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പ്രവാചകനെ പറഞ്ഞു വിടുന്നു, ഒരു പ്രവാചകനെ നിയോഗിക്കുന്നു. എന്തിന് വേണ്ടി? അൽ മുബയ്യിനീന ലിശറായിഇഹി വഅഹ്കാമിഹി, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അവന്റെ ശരീഅത്തിനെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി. കമാ ഖാല അല്ലാഹു തആല, അതുകൊണ്ടാണല്ലോ അല്ലാഹു പറഞ്ഞത് അല്ലാഹു യസ്തഫി മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ്, മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു വിടുന്നു, പ്രത്യേകമായവന്റെ ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു. വഖാല, വീണ്ടും റബ്ബ് പറയുന്നത് അല്ലാഹു അഅലമു ഹൈതു യജഅലു റിസാലതഹു, അല്ലാഹുവിനെ നന്നായി അറിയാം ആർക്കാണ് റിസാലത്ത് നൽകേണ്ടത് എന്ന്. ഈ രണ്ട് ആയത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി പറയുന്നു വഅമറ ബിതാഅതിഹിം ഫീ കുല്ലി മാ ജാഊ ബിഹി വഹത്താല തആതിഹിം വതമസ്സഖു ബിമാ അമറൂ ബിഹി ഫഇന്ന ഫീഹിൽ ഹുദാ, അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടുകൊണ്ട് ലോകത്തോട് കൽപ്പിക്കുന്നത് നിങ്ങൾ അമ്പിയാക്കളെ പിന്തുടരണമെന്നാണ്, ആ അമ്പിയാക്കളെ അനുസരിക്കണമെന്നാണ്. മാത്രമല്ല അവർ കൽപ്പിക്കുന്ന കാര്യങ്ങളെ പരിപൂർണമായും അവലംബിക്കണമെന്നാണ് അല്ല കൽപ്പിക്കുന്നത്. നിശ്ചയമായും അതിൽ മാത്രമാണ് ഹിദായത്തുള്ളത്, അതിൽ മാത്രമാണ് പരിപൂർണമായ സന്മാർഗമുള്ളത്. ഇതാണ് ഗണ്ണിതമായ അറിവ്, ഇതാണ് അറിവ്, ഇതാണ് ഇൽമ്. ഇതിനപ്പുറം ഒരു ഇൽമില്ല. ഈ ഇൽമിൽ ഗണ്ണിതമായ ഒരു കാര്യം ഇതാണ്, അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. മാത്രമല്ല ലോകത്ത് കഴിഞ്ഞുപോയ സലഫുകളായ ഇമാമുകളുടെ ഇജ്മാ ഇതാണ്. ഈ ഒരു അവസ്ഥ, ഈ ഒരു നിലപാട് ലോകത്തുള്ള സർവ്വ മനുഷ്യരും സ്വീകരിക്കണം. അത് സ്വീകരിക്കുന്നതോടെ സർവ്വ വ്യതിയാനങ്ങളും സമൂഹത്തിൽ നിന്നില്ലാതാകും. അത് സ്വീകരിക്കുന്നതോടെ സർവ വഴികേടുകളും സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകും. ഏത് ഇരുളിനെയും ഭേദിച്ചുകൊണ്ട് അവിടെ ഹിദായത്തിന്റെ വെളിച്ചം കടന്നു വരും. അതുകൊണ്ട് മഹത്തായ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച തീമിതാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിലേക്കും പ്രവാചകന്റെ ചരിയിലേക്കും മടങ്ങണം, സ്വഹീഹായത് സ്വീകരിക്കണം. നബി ചരിയിൽ നിന്ന് ദുർബലമായി ഉദ്ധരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രവാചകന്റേതായി ദുർബലമായി കൊണ്ടുവരുന്നത് ഒരിക്കലും സ്വീകരിച്ചുകൂടാ. നേരെ മറിച്ച് സ്വഹീഹായ നിലക്ക് വരുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ അവലംബിക്കണം, എന്നിട്ട് നിങ്ങളുടെ നിലപാടുകൾ ശരിയാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ രംഗത്ത് വീഴ്ച വരുത്തിയവരാരോ
അവർ മുഴുവനും യഥാർത്ഥ സന്നിധിയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചുപോയി. ലോകത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ സന്മാർഗത്തിന്റെ ഹിദായത്തിന്റെ ഈ വഴി, ആ വഴി വിട്ടുകൊണ്ട് സഞ്ചരിച്ചവർ ആരായിരുന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഋജുവായ മാർഗത്തിൽ നിന്ന്, ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. സന്മാർഗത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. ലോകത്ത് വഴിപിഴച്ച, വ്യതിയാനം ബാധിച്ചുപോയ കക്ഷികളുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും, ലോകത്ത് അത്തരം കക്ഷികൾ രൂപപ്പെട്ടു വന്നത് മുഴുവനും ഈ അടിസ്ഥാനപരമായ അറിവിൽ നിന്ന് വഴിമാറി നടന്നപ്പോഴാണ്. വ്യക്തമായ ഈ അറിവിൽ നിന്ന് വഴിമാറി നടന്നു. വഴിമാറി നടന്നു കഴിഞ്ഞപ്പോഴോ സ്വാഭാവികമായും മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടായി, മുസ്ലിം ഉമ്മത്തിൽ കക്ഷികളുണ്ടായി. അല്ലാഹുവിന്റെ റസൂലും ആ റസൂലിന്റെ സ്വഹാബത്തും സ്വീകരിച്ചു വന്ന ആ നിലപാട്, അഥവാ ഖുർആനാണ് പ്രമാണം, പ്രവാചകനിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് പ്രമാണം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചില നിലപാടുകൾ ലോകത്തുണ്ടായി. നമുക്കറിയാം മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിലേക്ക് ആദ്യം വന്ന ഒരു വിഷയം എന്തായിരുന്നു, ആദ്യത്തെ പ്രശ്നം എന്തായിരുന്നു, സ്വഹാബികൾ വഫാത്തായി തീരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങി ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോ ഒരു വാദം, ആ വാദം എന്തായിരുന്നു, ലികുല്ലി നബിയ്യിൻ വസ്വി ഫമൻ വസ്വിയു നബിയ്ക്, എല്ലാ പ്രവാചകന്മാർക്കും വസ്വി ഉണ്ടാകും. ആരാണ് നിങ്ങളുടെ പ്രവാചകന്റെ വസ്വി, ആരാണ് നിങ്ങളുടെ റസൂലിന്റെ വസ്വി? സ്വാഭാവികമായും മുസ്ലിം ഉമ്മത്ത് ആദ്യമായി കേൾക്കുന്ന ഒരു വിഷയം. അതിനു മുമ്പും വസ്വിയെ സംബന്ധിച്ച് അവർ കേട്ടിട്ടുണ്ടെങ്കിലും ഈ രൂപത്തിലൊരു ചർച്ച അവർ കേട്ടിട്ടില്ല. ആദ്യമായി മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വന്നൊരു ചിന്ത, ഒരു ജൂതൻ കൊണ്ടുവന്നിട്ട് പോയ ചിന്ത എന്തായിരുന്നു, ലികുല്ലി നബിയ്യിൻ വസ്വി ഫമൻ വസ്വിയു നബിയ്ക്, എല്ലാ പ്രവാചകന്മാർക്കും വസ്വിയുണ്ട്, നിങ്ങളുടെ നബിയുടെ വസ്വി ആരാണ് എന്ന് ചോദിച്ചു. മുസ്ലിം ഉമ്മത്തിൽ അത് ചർച്ചയായി. യഥാർത്ഥത്തിൽ അങ്ങനെ നബി പറഞ്ഞോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളം പറഞ്ഞു ദുർബലമായി ഉദ്ധരിച്ച് ചില ആളുകൾ കടത്തിക്കൊണ്ടുവന്ന ഒരു വാദഗതിയായിരുന്നു അത്. അത് കേട്ടപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ അതിന് മറുപടി പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹാ അതിന് മറുപടി പറഞ്ഞു. എന്തായിരുന്നു മറുപടി? മത്ത ഔസാ ഇലൈഹി വഖദ് കുന്തു മുസ്നിദതഹു ഇലാ സദരി ഔ ഖാലത് ഹജരി ഫദഅ ബിത്തസ്തി ഫലഖദ് ഇൻഖനഫ ഫി ഹജരി ഫമാ ശഅർതു അന്നഹു അന്നഹു ഖദ് മാത് ഫമത്ത ഔസാ ഇലൈഹി. ലോകത്തിന്റെ നേതാവ് ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞത് ഈ ആയിഷയുടെ മാരടത്തിൽ കിടന്നുകൊണ്ടാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ മാരടത്തിൽ കിടക്കുമ്പോ ഒരു അല്പം വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ നബിക്ക് ആ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ആ വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം തടകി. ആ രൂപത്തിൽ എന്റെ മാരടത്തിൽ കിടന്നുകൊണ്ട് ആ ലോകത്തിന്റെ നേതാവ് വഫാത്തായത്. ആ വേളയിലൊന്നും നബി പറയാത്ത ഒരു വസീയ വാദം, ഫമൻ ഫമാത ഫമത ഫമത ഔസാ ഇലൈ, എപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് അങ്ങനെ വസീയത്ത് നൽകിയത്? അങ്ങനെ ഒന്നില്ല. നബിയുടെ പേരിൽ കളവ് പറഞ്ഞു ആ ഒരു വാദം കടത്തിക്കൊണ്ടുവന്ന് ആ വാദം ഏറ്റുപിടിക്കുന്ന ആള് മുസ്ലിം ഉമ്മത്തിനിടയിൽ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യത്തെ ഭിന്നിപ്പ് അവിടെ സംഭവിച്ചു. നബി പറയാത്തത് നബിയുടെ പേരിൽ പറഞ്ഞ് കള്ളാരോപണം നടത്തി പുതിയ വാദം കടത്തിക്കൊണ്ടുവന്നപ്പോ മുസ്ലിം ഉമ്മത്ത് ഭിന്നിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയാണ് ലോകത്ത് ഭിന്നിപ്പ് എവിടൊക്കെ നടന്നോ, വ്യതിയാനം എവിടൊക്കെ നടന്നോ, ആ വ്യതിയാനങ്ങൾ മുഴുവനും ലോകത്ത് സംഭവിച്ചത്. ഖവാരിജികളുടെ ചരിത്രം വായിച്ചു നോക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. കാരണം എന്താ, ആ ഹറൂരിയാക്കൾ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും തമ്മിൽ നടന്ന ആ യുദ്ധം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ വേളയിൽ അവർ തമ്മിലുള്ള ചേരിതിരിവിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്ന ആളുകളാണ് ഈ ഹറൂരികളായി ഖവാരിജുകളായി രംഗത്ത് വന്നത്. അവര് പറഞ്ഞു, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അഥവാ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഉണ്ടായ ഭിന്നിപ്പ് തീർന്ന് അവർ ഐക്യപ്പെടാൻ പോകുന്ന വേളയിൽ അവര് പറഞ്ഞു, ലാ ഹുക്മ ഇല്ലാ ലില്ലാ. നേരത്തെ പറഞ്ഞതുപോലെ ഹാക്കിമിയത്ത് വാദം ലോകത്ത് ആദ്യമായി അവർ ഉന്നയിച്ചു. അല്ലാഹുവല്ലാതെ വിധികർത്താവില്ല. എന്നാൽ ഇവിടെ മധ്യസ്ഥന്മാരെ തീരുമാനിച്ച അലിയും മുആവിയയും കാഫറായി എന്ന് വാദിച്ചവർ രംഗത്ത് വന്നപ്പോ അതിന് ഇലഹുക്കും ഇല്ലാലില്ല എന്ന ആയത്ത് ഓതിയപ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കേട്ടുകൊണ്ട് പറഞ്ഞു, കലിമത്തു ഹഖിൻ ഉരീദ ബിഹാ ബാത്തിൽ, പറഞ്ഞ വാക്ക് സത്യത്തിന്റെ വാക്ക് തന്നെയാണ്. കാരണം ഇലഹുക്കും ഇല്ലാലില്ല ഖുർആന്റെ വചനമാണ്, ഉരീദ ബിഹാ ബാത്തിൽ. പക്ഷേ അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാത്തിലാണ്, ബാത്തിലായ കാര്യമാണ്. യഥാർത്ഥത്തിൽ ആ പുതിയ വാദം മുസ്ലിം ഉമ്മത്തിനിടയിലേക്ക് കടന്നു വന്നപ്പോ ഒരു പുതിയ ചേരിയുണ്ടായി. ആ ചേരിയുണ്ടായി
മാറിപ്പോയൊരു സംഘമുണ്ടായി. ആ സംഘത്തെ കുറിച്ച് മഹാനായ ഇബ്നു തിമിയ അദ്ദേഹത്തിന്റെ മിൻഹാജ് സുന്നയിൽ പറയുന്നത് കാണാം, ലൈസു മിമ്മയ്യതഅമ്മദുൽ കദിബ, ഈ ഹവാരിജികൾ ഒരിക്കലും നുണ അവലംബിക്കുന്നവരായിരുന്നില്ല. ബൽഹും മഅറൂഫൂന ബിസ്സിദ്ഖി, അങ്ങേറ്റം സത്യസന്ധരായി അറിയപ്പെട്ട ആൾക്കാരായിരുന്നു. കൂട്ടത്തില് കുറച്ച് സിദ്ഖും സത്യസന്ധതയ്ക്കുള്ള ആളുകളായിരുന്നു. ഹത്താ യുഖാൽ ഇന്ന ഹദീസഹും മിൻ അസഹുൽ ഹദീസ്, എത്രത്തോളം അവർ കൊണ്ടുവരുന്ന ഹദീസ് അസഹുൽ ഹദീസാണ്, സഹിഹായതല്ല, അതിനപ്പുറത്തുള്ള ഹദീസാണ് അവർ അവലംബിക്കുന്നത് എന്നും പറയപ്പെട്ടിരുന്നവരെ കുറിച്ച്. പക്ഷെ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ബൽ അൻജഹിലിൻ വലാല ഫി മഅരിഫതി മആനിൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഅനയെ മനസ്സിലാക്കുന്നതിൽ അവർക്ക് പിഴവ് സംഭവിച്ചു. ഖുർആനിന്റെ അർത്ഥതലങ്ങളിൽ അവർക്ക് വ്യതിയാനം സംഭവിച്ചു, പിഴച്ചുപോയി. ആ പിഴവ്, ആ വഴികേടായി ഒരു ആ പിഴവ് അല്ലെങ്കിൽ അവരുടെ ആ ജഹല് ഒരു വഴികേടായി രൂപപ്പെട്ടു എന്നാണ്. ലോകത്ത് ഈ രൂപത്തിൽ രൂപപ്പെട്ടു വന്ന സർവകക്ഷികൾക്കും സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥമായ കാമ്പും അതിന്റെ യഥാർത്ഥമായ കഴമ്പും അതിന്റെ പ്രമാണങ്ങളും മനസ്സിലാക്കുന്നതിൽ നിന്ന് അവർ വഴിമാറി സംഭവിച്ചു, വഴിമാറി നടന്നു എന്നതാണ്. ഇത് ഏത് കാലഘട്ടത്തിലും കാണാൻ കഴിയും, നമുക്കിടയിലും കാണാൻ കഴിയും, ഏത് സമൂഹത്തിലും കാണാൻ കഴിയും. എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് പ്രവാചകന്റെ ചരിയിൽ നിന്ന് നമ്മൾ വഴിമാറി നടക്കുന്നുവോ അന്നൊരു കക്ഷി രൂപപ്പെടും. ഒന്ന് ഹക്കിന്റെ കക്ഷിയാകും, ഒന്ന് ബാത്തിലിന്റെ കക്ഷിയാവും. ഒന്ന് യാഥാർത്ഥ്യബോധത്തോടെ പോകുന്ന സംഘമാകും, മറ്റൊന്ന് ലലാലത്തിന്റെ വഴി തേടി പോകുന്ന സംഘമാകും. ഇത് ഏത് കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബോധമുണ്ടാകണം, അഥവാ പ്രമാണബന്ധിതമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ആ പ്രമാണബന്ധിതമായ ചിന്ത അല്ലെങ്കിൽ ഖുർആനാണ് എന്റെ പ്രമാണം, സ്വഹീഹായ ഹദീസാണ് എന്റെ പ്രമാണം എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുന്ന കാലത്തോളം ഒരിക്കലും നമുക്കിടയിൽ പ്രശ്നമുണ്ടാകില്ല, ഒരിക്കലും നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാകില്ല, ഒരിക്കലും നമുക്കിടയിൽ ചേരിതിരിവുണ്ടാവില്ല എന്ന് നമുക്കിടയിലേക്ക് ദുർബല ഹദീസുകൾ കടന്നു വരുമോ എന്ന് വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥമായ അർത്ഥതലങ്ങളിൽ നിന്ന് നമ്മൾ വഴിമാറി നടക്കുമോ അന്ന് നമുക്കിടയിൽ ചേരിതിരിവും ഭിന്നിപ്പും കക്ഷിത്വവും ഉണ്ടാകും എന്ന തിരിച്ചറിവിലേക്ക് നാം വരികയും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥമായ വഴി, ആ വഴി തെരഞ്ഞെടുത്ത് ആ മാർഗം അവലംബിച്ച് ആ മാർഗത്തിൽ ഉറച്ചു നിന്ന് ഒരു മനസ്സോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തണലിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ഞാനും നിങ്ങളും. ഒരു വൈജ്ഞാനിക മുന്നേറ്റത്തിന് കേരളത്തിനും കേരളത്തിന് പുറത്തും നേതൃത്വം വഹിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിൽ തെരഞ്ഞെടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ വാഗ്ദാക്കളായി ജീവിക്കുവാൻ തൗഫീഖ് കിട്ടിയവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ആ ഒരു ബോധവും ആ ഒരു നന്ദിയും ആ ഒരു ശുക്രും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മുൻഗാമികൾ അവർ നമുക്ക് കൈമാറി തന്ന ഹിദായത്തിന്റെ ആ വെളിച്ചം അത് കെട്ടുപോകാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.